നമസ്കാരം. കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ വ്യത്യസ്തമൊന്നുമല്ല. പക്ഷേ ദേശീയ തലത്തിൽ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ഒതുക്കം ഇവിടെ ഉണ്ടെന്നൊക്കെ ആയിരുന്നു ധാരണ. പക്ഷേ ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ കോൺഗ്രസിന്റെ അടപ്പിളകിയിരിക്കുകയാണ്. ലീഗ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. അത്ര പോലും ഒരു ഇച്ഛാശക്തിയോ കഴിവോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരള ഘടകത്തിന് അല്ലെങ്കിൽ KPCC ഇല്ലേ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ഇവിടെ തുടക്കം മുതൽ തന്നെ ഗ്രൂപ്പ് വഴക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗ്രൂപ്പ് പോരുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പും മതവും നോക്കി സ്ഥാനമാനങ്ങളും അതുപോലെ സ്ഥാനാർത്ഥിത്വവും വീതം വയ്ക്കുന്ന കാര്യമൊക്കെ തന്നെ നമ്മൾ പല കുറി ചർച്ച ചെയ്തതാണ്. ഇതിപ്പോൾ കോൺഗ്രസിന്റെ കേരളത്തിന്റെ ചുമതലയുള്ള ASCC ജനറൽ സെക്രട്ടറിയുണ്ട് ശ്രീ താരിഖ് അൻവർ. അദ്ദേഹം വളരെ സാത്വികനായ ഒരു നേതാവാണ്. കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിക്കാനൊക്കെ കഴിവുള്ള ഒരു നേതാവാണ്. കേരളത്തിലെ ചില പരാതികളൊക്കെ കേട്ട് താരിഖ് അൻവർ തലകറങ്ങി വീണു എന്നാണ് അണിയറ റിപ്പോർട്ടുകൾ. അദ്ദേഹം നേരെ തലകറങ്ങി വീണോ എന്നറിയില്ല. എന്തൊക്കെയായാലും താരിഖ് അൻവർ ആകെ തല പുകഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ ആകെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ നിന്നാണ് 19 MP UDF ഒരു കണക്കിലാണെങ്കിൽ കൂടി കോൺഗ്രസിന് കിട്ടിയത്. അതവിടെ നിൽക്കട്ടെ. എന്നാൽ പോലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒന്ന് കൈപൊക്കി കാണിക്കാനെങ്കിലും കുറച്ച് MPമാരെ കിട്ടിയത് കേരളത്തിൽ നിന്നാണ്. ഇനിയിപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കോൺഗ്രസ് പച്ചതൊടാതെ പോവുകയാണെങ്കിൽ, വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരികയാണെങ്കിൽ പിന്നെ താരിഖ് അൻവർ ഇരിക്കെ പ്രതി കാണുമോ? അദ്ദേഹം തലകറങ്ങി വീണില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കേരളത്തിലെ വിവിധ നേതാക്കൾ PC ചാക്കോ, TN പ്രതാപൻ തുടങ്ങി ഒരുപാട് നേതാക്കൾ ഭയങ്കരമായ പരാതികളുമായി, അതായത് കേരളത്തിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ്, ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവിടെ കോൺഗ്രസിന് അന്ത്യകുദാശ നടത്തേണ്ടി വരും എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ താരിഖ് അൻവറിന് മുന്നിൽ അവതരിപ്പിച്ചത് എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിയെ ചൊല്ലി ഗ്രൂപ്പ് പോരുമായി, ഗ്രൂപ്പ് പോരിൻ്റെ വിഴുപ്പുകെട്ടുമായിട്ടാണ് നേതാക്കൾ താരിഖ് അൻവറിന് മുന്നിൽ എത്തിയത്. ഇത് കണ്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹം ബോധം കെട്ട് വീണത്. ഗ്രൂപ്പ് അതിപ്രസരമാണ് തോൽവിക്ക് കാരണമെന്ന് PC ചാക്കോ ആരോപിക്കുന്നു. അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിന് ഏകോപനമില്ല എന്നാണ് VD സതീശൻ്റെ നിലപാട്. അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ DCC ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കണം എന്ന ആവശ്യവും നേതാക്കൾ താരിഖ് അൻവറിന് മുന്നിൽ വെച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഗുരുതരമായ ആരോപണങ്ങളാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി ഈ വിഷയത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗ്രൂപ്പ് പോലും ശക്തമായി, തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്തിയില്ല, സോഷ്യൽ ഗ്രൂപ്പുകളെ പോലും ഏകോപിപ്പിക്കാൻ കഴിഞ്ഞില്ല, അതുപോലെ സംസ്ഥാന തലത്തിൽ ഒരു ഏകോപനവും കോൺഗ്രസിനുണ്ടായില്ല, തെരഞ്ഞെടുപ്പ് ഫണ്ടുകൾ നൽകാൻ വിമുഖത കാട്ടി തുടങ്ങിയവയാണ് ഇപ്പോൾ KPCC അല്ലെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ മാത്രം, മുല്ലപ്പള്ളിക്കും രമേശ് ചെന്നിത്തലയ്ക്കും എതിരെ ഉയരുന്ന ആരോപണങ്ങൾ എന്നാണ് മനസ്സിലാകുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗ്രൂപ്പ് വീതം വെപ്പാണ് നടന്നതെന്നാണ് അടൂർ പ്രകാശ് MP ആരോപണം. സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഏകോപനമില്ലായ്മയാണ് പരാജയ കാരണമെന്ന് പല നേതാക്കളും പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിൽ കടുത്ത വീഴ്ചയാണ് ഉണ്ടായത്. സംസ്ഥാന നേതൃത്വത്തിൽ മാറ്റം വരണമെന്ന് TN പ്രതാപൻ MP ആവശ്യപ്പെട്ടതായി അറിയുന്നു. തോൽവിയിൽ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് മാത്രമല്ല ജില്ലാ ഘടകങ്ങൾക്കും വലിയ പങ്കുണ്ടെന്നാണ് KC ജോസഫ് പറയുന്നത്. 3 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് വരുന്നതിനാൽ നേതൃമാറ്റം അപ്രായോഗികമാണെന്ന നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടി പറഞ്ഞു നേതൃമാറ്റം ആവശ്യമില്ല എന്നുള്ള കാര്യം. എന്തായാലും രാഷ്ട്രീയകാര്യ സമിതി നേതാക്കൾക്ക് പുറമേ KPCC വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, MP എന്നിവരിൽ നിന്ന് ASCC സംഘം വിശദാംശങ്ങൾ തേടുമെന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുമായി, കാരണം ലീഗാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുമായി താരിഖ് അൻവർ ചർച്ച നടത്തുമെന്നറിയുന്നു. അതുപോലെ ഈ ഗ്രൂപ്പ് പോരെ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഈ മതവും ജാതിയും വെച്ചുള്ള വീതം വെപ്പും, ഗ്രൂപ്പിനെ ചേർത്ത് വെച്ചുള്ള വീതം വെപ്പും ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കോൺഗ്രസ് ഏതാണ്ട് ഈ തെരഞ്ഞെടുപ്പോടുകൂടി നാമാവശേഷമാകും എന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഭാവിയെക്കുറിച്ചൊക്കെ കടുത്ത ആശങ്കയാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ തന്നെ പങ്കുവയ്ക്കുന്നത്. PM സുധീരനെ പോലുള്ള നേതാക്കൾ എവിടെയാണ്? അദ്ദേഹത്തെയൊക്കെ ഒരു മൂലക്കിരുത്തിയിരിക്കുകയാണ്. അങ്ങനെ അഭിപ്രായം പറയുന്നവരെയും സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരെയും ഗ്രൂപ്പിനതീതമായി ചിന്തിക്കുന്നവരെയും ഒക്കെ ഒതുക്കി ഗ്രൂപ്പും മതവും വെച്ചുള്ള കളിയാണ് കേരളത്തിൽ കോൺഗ്രസ്സുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ താരിഖ് അൻവർ നേതൃത്വം നൽകുന്ന ASCC സമിതിക്ക് മനസ്സിലായിരിക്കുന്നത്. എന്താകും കാര്യമെന്നറിയില്ല, എന്താകും ഭാവിയെന്നറിയില്ല. എന്തൊക്കെയായാലും നല്ല ഭാവിക്ക് വേണ്ടി, കോൺഗ്രസ്സിന് വേണ്ടി പ്രാർത്ഥിക്കാനേ നമുക്കൊക്കെ കഴിയും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.